നിങ്ങളുടെ നാളേക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഇന്ന് നൽകുന്നു. സ്വന്തം നാടിന് വേണ്ടി പോരാടുന്ന ഓരോ സൈനികന്റെയും രക്തത്തിൽ അലിഞ്ഞുചേർന്ന ആപ്തവാക്യം. മാതൃരാജ്യത്തിന്റെ സുരക്ഷയും ഐക്യവും കാത്തുസൂക്ഷിക്കാൻ സ്വന്തം ജീവൻ കൊണ്ട് പ്രതിരോധം തീർക്കുന്ന ധീരന്മാരായ നമ്മുടെ ജവാന്മാർ. കൊടിയ തണുപ്പിലും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും അചഞ്ചലരായി കർമ്മനിരതരാകുന്ന വീരന്മാർ. ഇന്ന് കരസേനാ ദിനം. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീര സൈനികർക്ക് ആദരവർപ്പിക്കുന്ന ദിനം. സൈനികരുടെ പോരാട്ട വീര്യത്തെയും ത്യാഗത്തെയും ഓർമ്മപ്പെടുത്തുന്ന ദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കായാണ് നാം ജനുവരി 15 കരസേനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫിൽ നിന്നാണ് കരിയപ്പ സൈനിക തലവനായി സ്ഥാനം ഏറ്റെടുത്തത്. 1949 ജനുവരി 15 കരിയപ്പ സൈനിക തലവനായി ചുമതലയേറ്റത്. അന്നു മുതൽ രാജ്യം ജനുവരി 15 കരസേനാ ദിനമായി ആചരിക്കുന്നു. 1895 ഏപ്രിൽ 1 ഇന്ത്യൻ കരസേന സ്ഥാപിതമായത്. എന്നാൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1949 ജനുവരി 15 കരസേനയ്ക്ക് ആദ്യ മേധാവിയെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനുവരി 15 ദേശീയ കരസേനാ ദിനമായി ആചരിക്കുന്നതും. ഈ ദിവസം രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ കരസേനയുടെ സൈനികാഭ്യാസ പ്രകടനങ്ങളും നടക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2-ാമത്തെ കരസേനയാണ് ഇന്ത്യൻ കരസേന. അതിർത്തി കാത്തുരക്ഷിക്കുന്നതും രാജ്യത്തെ സമാധാന പരിപാലനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടുകയും അത്യാവശ്യ ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ് കരസേനയുടെ പ്രധാന ധർമ്മങ്ങൾ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രതികൂല സാഹചര്യങ്ങൾ അവഗണിച്ച് രാജ്യത്തിനായി പോരാടുന്നവരാണ് സൈനികർ. സ്വന്തം കുടുംബവും ജീവനും മറന്നാണ് രാഷ്ട്രത്തിനായി അവർ സേവനമർപ്പിക്കുന്നത്. രാജ്യത്തിനായി ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന സൈനികർക്കുള്ള ആദരവാണ് കരസേനാ ദിനം. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് കരസേനാ ദിനത്തിൽ ആദരവർപ്പിക്കുന്നു. വെബ് ഡെസ്ക്, ജനം TV.com.